പ്രിയപ്പെട്ട സഹവിശ്വാസികളെ, സുഹൃത്തുക്കളെ, ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ITYയിൽ കൂടെ നാം തുടർന്നുകൊണ്ടേയിരിക്കുന്ന വചന അധിഷ്ഠിതമായ അന്വേഷണ പരമ്പരയിൽ നസ്രേനായ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട ഒരാശയത്തെ ആസ്പദമാക്കി ചില ആത്മീയ സത്യങ്ങൾ ഏവരുമൊത്ത് ചിന്തിക്കണമെന്നാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നാണ് താല്പര്യപ്പെടുന്നത്. മത്തായിയുടെ സുവിശേഷം 4:17 അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഐതിഹാസികമായ ഒരു സാഹചര്യത്തെപ്പറ്റിയാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. മനുഷ്യരാശിയുടെ അവസ്ഥയെ പരിപൂർണമായി രൂപാന്തരപ്പെടുത്തുവാൻ പര്യാപ്തമായ ഒരു അത്ഭുത ശുശ്രൂഷയുടെ ആരംഭത്തെ കുറിക്കുന്ന ഒരു വലിയ ആഹ്വാനത്തിൻ്റെ ചിത്രീകരണമാണ് ചെറിയ ചെറിയ വാക്കുകളിൽ ഇവിടെ നാം കാണും. അന്ന് മുതൽ യേശു ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ എന്ന് പ്രസംഗിച്ചതോടെ ഇവിടെ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മാനസാന്തരപ്പെടുവീൻ, മാനസാന്തരപ്പെടേണ്ടതിൻ്റെ ആവശ്യം എന്താണ്. രണ്ടാമത്, മാനസാന്തരവും ദൈവരാജ്യവും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മാനസാന്തരത്തെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള വാതിലായി, കവാടമായി യേശു ചിത്രീകരിച്ചത്. ഇതാണ് നമ്മുടെ അന്വേഷണ വിഷയം. നമുക്കറിയാം, മാനസാന്തരം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും അവൻ്റെ ഉള്ളിൽ അനുഭവിക്കേണ്ട സമൂലമായ പരിവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. റാഡിക്കൽ ചേഞ്ച് എന്ന് ഇംഗ്ലീഷിൽ പറയാം. ലോകത്തിൽ രണ്ട് തരത്തിലുള്ള പരിവർത്തനങ്ങളുണ്ട്, അല്ലെങ്കിൽ മാറ്റങ്ങളുണ്ട്. ബാഹ്യമായ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി കൊണ്ട് ബാഹ്യമായപ്പോൾ മുഖത്ത് നല്ല ചർമ്മം പ്ലാസ്റ്റിക് സർജറി കൊണ്ട് തുന്നിപ്പിടിപ്പിച്ചിട്ട് എനിക്കത്ര വയസ്സൊന്നും ആയില്ലേ എന്ന് സമൂഹത്തിൻ്റെ മുൻപിൽ അഭിനയിച്ച് നടക്കാൻ സാധിക്കും. അല്ലെങ്കിൽ തല കഷണ്ടിയായപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് എനിക്കധികം പ്രായമൊന്നും ആയില്ല, ഞാൻ യുവാവാണ് എന്ന് നടിച്ച് നടക്കാൻ സാധിക്കും. ഇതൊക്കെ ബാഹ്യമായ മാറ്റങ്ങളാണ്. എന്നാൽ ഇതിനേക്കാളൊക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് ആന്തരികമായി നാം പ്രാപിക്കേണ്ട മാറ്റം. നാം എല്ലാവരും വ്യക്തമായി ധരിക്കേണ്ട ഒരു സുപ്രധാനമായ ആത്മീയ തത്വത്തെ ഞാനിവിടെ പ്രതിപാദിക്കട്ടെ, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. യേശുവിൻ്റെ ശുശ്രൂഷ, അത് നമുക്ക് ദ ജീസസ് റെവല്യൂഷൻ എന്ന് പറയും. യേശു എന്ന് പറയുന്ന വിപ്ലവം, വിപ്ലവം എന്ന് പറഞ്ഞാൽ നമ്മൾ വിപ്ലവത്തെ ധരിച്ചിരിക്കുന്നത് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നു, അല്ലെങ്കിൽ ആയുധം കൊണ്ട് ആക്രമിക്കുന്നു, അതല്ല. വിപ്ലവം എന്ന ആശയത്തിൻ്റെ ആ എസൻസ്, സത്യം എന്താണെന്ന് ചോദിച്ചാൽ അടിസ്ഥാനപരമായ മാറ്റം, സമൂലമായ മാറ്റം, റാഡിക്കൽ ആൻഡ് ടോട്ടൽ ചേഞ്ച്, അതാണ് വിപ്ലവം എന്ന ആശയത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. അപ്പോൾ യേശു ഒരു വിപ്ലവമാണ്, ഒരു ആത്മീയ വിപ്ലവമാണ്. രക്തച്ചൊരിച്ചിലില്ലാതെ, ആരോടും പകയില്ലാതെ, ആയുധം കയ്യിലെടുക്കാതെ, സ്നേഹമെന്ന വെളിച്ചം കൊണ്ട് മാത്രം നടത്താവുന്നൊരു വലിയ യുദ്ധമുണ്ട്, ഒരു വിപ്ലവമുണ്ട്. ആ യുദ്ധം, ആ വിപ്ലവം ചരിത്രത്തിൽ പരിചയപ്പെടുത്തി കൊടുത്തത് യേശുവാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ യേശുവാകുന്ന വലിയ ആത്മീയ വിപ്ലവത്തെ നാം ഒന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അന്നുവരെ നിലനിന്നിരുന്ന മത സമീപനങ്ങൾ, നമുക്കറിയാം യേശുവിൻ്റെ
കാലത്തിന് മുൻപ് മതങ്ങളുണ്ടായിരുന്നു. യഹൂദമതം തഴച്ചു വളർന്നിരുന്നു. ആ ഇടങ്ങളിൽ തന്നെ അനേക മതങ്ങളുണ്ടായിരുന്നു. ഓരോ ഗോത്രത്തിനും അവരുടേതായ വർഗങ്ങളുണ്ടായിരുന്നു. ദി ജെബുസൈറ്റ്സ്, ഹിറ്റൈറ്റ്സ്, പെർസൈറ്റ്സ്, ദി ഫിലിസ്റ്റൈൻസ്, അങ്ങനെയുള്ള പല ആളുകൾ അവിടെയുണ്ട്. അവർക്കെല്ലാം അവരുടേതായ മതങ്ങളുണ്ടായിരുന്നു. ഈ മതങ്ങളിലെല്ലാം ആചാരങ്ങളുണ്ടായിരുന്നു. ഈ ആചാരങ്ങളെ നിർവഹിക്കുന്നതിന് പുരോഹിത വർഗമുണ്ടായിരുന്നു. അപ്പോൾ യേശു തൻ്റെ ചുറ്റുമുള്ള, അല്ലെങ്കിൽ അന്ന് നിലവിലിരുന്ന മതങ്ങളെയും മത സംവിധാനങ്ങളെയും ഉള്ളിൽ വച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുക. ഈ നിലവിലിരുന്ന മതങ്ങളുടെ പ്രവർത്തന രീതിയിലും അതിൻ്റെ ഘടനയിലും അതിൽ ഉൾപ്പെട്ടിരുന്ന ആളുകൾ മനസ്സിലാക്കിയ വിധത്തിലും കാര്യമായ പരിമിതികളും തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്നു. അത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വിഘടമായി അല്ലെങ്കിൽ തടസ്സമായി പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു എന്നത് യേശു വ്യക്തമായി മനസ്സിലാക്കി. അതുകൊണ്ട് യേശു ഒരു പുതിയ ദിശയിലേക്ക് മനുഷ്യൻ്റെ ആധ്യാത്മിക ജീവിതത്തെ തിരിച്ചുവിടുവാനുള്ള ശ്രമത്തിലാണ് എന്ന് നാം മനസ്സിലാക്കുക. എന്താണ് ഈ ഒരു തിരിച്ചുവിടലിൻ്റെ പൊരുൾ? അന്നുവരെയും മതപരമായ മേഖലയിൽ ബാഹ്യമായ ആചാരങ്ങൾ മാത്രം ഉൾക്കൊണ്ടിരിക്കെ ആ ആചാരങ്ങൾ നിർവഹിക്കാനായി ഒരു പുരോഹിത വർഗം അതിനുവേണ്ടി മാത്രം പ്രവർത്തിച്ച് നിന്നിരിക്കെ യേശുവോ, ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്, യേശുവോ ഈ ബാഹ്യമായ പ്രക്രിയകളിൽ നിന്ന്, ആചാരങ്ങളിൽ നിന്ന്, അനുഷ്ഠാനങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധയെ മാറ്റിയിട്ട് ആന്തരികമായ അവരുടെ അനുഭവത്തിലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്ന ഒരു വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ആത്മീയ വിപ്ലവം, ഇതാണ് യഥാർത്ഥത്തിലുള്ള വിപ്ലവം. ബാഹ്യമായതുകൊണ്ട് മനുഷ്യർക്ക് വലിയ പ്രയോജനമില്ല എന്ന് നമുക്കറിയാം. ഉദാഹരണമായിട്ട് വയറ് നന്നേ വിശക്കുന്നു, ആരെങ്കിലും പറയുകയാണ് ആ നിനക്ക് വിശക്കുന്നു, എൻ്റെ കൂടെ വരാമെങ്കിൽ ഞാൻ നിന്നെ പട്ടണത്തിൽ കൊണ്ടുപോയി അവിടെ ഹോട്ടലിൽ ആളുകൾ ആഹാരം കഴിക്കുന്നത് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വല്ല ലാഭമുണ്ടോ, വല്ല പ്രയോജനമുണ്ടോ? നമ്മുടെ ഉള്ളിലുള്ള വിശപ്പിൻ്റെ തീ അണയണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ആഹാരം ചെല്ലണ്ടേ? ഇത് തന്നെയാണ് ഇതിൻ്റെ മർമ്മം. മതം ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലും ആദ്യം മുതൽ അവസാനം വരെ ഇന്നും നിലനിൽക്കുന്നത് ബാഹ്യമായ ചില ആചാരങ്ങളും പ്രക്രിയകളും അനുഷ്ഠാനങ്ങളും മാത്രമാണ്. ഒരു പുരോഹിതനും ഒരു മെത്രാനും ഒരു വ്യക്തിയുടെ ഉള്ളിൽ കടന്നു ചെന്നിട്ട് അവിടെ നടക്കേണ്ട ഒരു വ്യതിയാനം, മാറ്റം, രൂപാന്തരം സൃഷ്ടിക്കുവാനോ നടപ്പിലാക്കുവാനോ സാധ്യമല്ല. ലോകത്തിൽ ഒരു മനുഷ്യനും ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയുടെ ഉള്ളിൽ പ്രവേശിച്ച് അവിടെ മാറ്റങ്ങൾ വരുത്തുവാനുള്ള അവകാശമോ അധികാരമോ ദൈവം നൽകിയിട്ടില്ല. ലോകത്തിലെ ഏറ്റവും സംരക്ഷിക്കപ്പെട്ട ഇടം മനുഷ്യൻ്റെ ഉള്ളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള സ്വേച്ഛാധിപതികൾ, ഡിക്റ്റേറ്റേഴ്സ്, ടൈറൻസ്, അവർക്കും ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രവേശിക്കുവാൻ ദൈവം അവകാശം കൊടുത്തിരുന്നില്ല. ആരും അങ്ങനെ ചെയ്തിട്ടുമില്ല. മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ അവകാശമുള്ളവൻ ദൈവപുത്രൻ മാത്രമാണ്. ഇതാണ് നാം ആദ്യമേ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അന്നുവരെ മനുഷ്യൻ അറിഞ്ഞതും അനുഷ്ഠിച്ചതുമായിട്ടുള്ള മതപരമായ സമീപനങ്ങൾ, ആചാരങ്ങൾ, ഇത് മുഴുവനും ബാഹ്യതയുടെ പ്രകടനങ്ങളായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ യേശു അതുകൊണ്ട് മനുഷ്യർക്ക് യാതൊരു പ്രയോജനവുമില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് മനുഷ്യർക്ക് ആവശ്യമായ ഒരു പരിവർത്തനം, ഒരു മാറ്റം സംഭവിക്കുന്നതിന് വേണ്ടി ദൈവനിശ്ചയത്താൽ മനുഷ്യ അവസ്ഥയോട് ഇടപെടുന്ന ഒരു വലിയ സാഹസിക ചരിത്രമാണ് സുവിശേഷം. അതുകൊണ്ട് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടത് യേശുവിൽ നാം വിശ്വസിക്കുന്നുവെങ്കിൽ, യേശുവിൻ്റെ ദൗത്യത്തെ നാം ആദരിക്കുന്നുവെങ്കിൽ, അവനെ അനുഗമിക്കുന്നു എന്ന് നാം ആത്മാർത്ഥമായി അവകാശപ്പെടുന്നുവെങ്കിൽ, ഏത് പരിവർത്തനമാണോ ഈ ലോകത്തിൽ നടപ്പാക്കുവാൻ യേശു കടന്നു വന്നത്, ആ പരിവർത്തനത്തെ മനസ്സിലാക്കുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യാതെ നാം എങ്ങനെയാണ് യേശുവിൻ്റെ അനുയായികളാകുന്നത്? വളരെ വളരെ സ്പഷ്ടമായ ഒരു യാഥാർത്ഥ്യം നാം ഇവിടെ കാണുകയാണ്. എന്താണ്? മനുഷ്യൻ്റെ ഉള്ളിലാണ്
ദൈവ ക്രിയ സംഭവിക്കേണ്ടത്. നാം ദൈവവേല 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 എന്ന് പറഞ്ഞ് അവിടെയും ഇവിടെയും പോയി അതും ഇതുമൊക്കെ ചെയ്യുന്നല്ലോ. ഇതൊന്നും ദൈവവേലയല്ല. ദൈവത്തിൻ്റെ വേല നടക്കുന്നത് വ്യക്തിയുടെ ഉള്ളിൽ മാത്രമാണ്. അത് ഏകദേശമൊക്കെ തിരിച്ചറിഞ്ഞ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ പറയുന്നുവല്ലോ, നിൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് പറയുന്നുവല്ലോ. പക്ഷേ ആ ശരീരമെന്ന വാക്കുകൊണ്ട് യഹൂദ മതത്തിലും യഹൂദ സാഹിത്യത്തിലും അന്ന് ആളുകൾ മനസ്സിലാക്കിയിരുന്ന വ്യക്തിത്വം എന്നതാണ്. വെറും ഈ ബോഡി എന്ന ആശയമല്ല, ശരീരമെന്ന് പറയുമ്പോൾ വ്യക്തിത്വം, നിൻ്റെ വ്യക്തിത്വമാണ് ദൈവത്തിൻ്റെ ആലയം. അവിടെ മാത്രമേ ദൈവം വസിക്കുന്നുള്ളൂ. അങ്ങനെ ദൈവീകമായ വെളിച്ചം ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഒരു വ്യക്തിയുടെ വ്യക്തിത്വം വളരുന്നതിന് വേണ്ടിയാണ് ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും മനുഷ്യജാതിയുടെ അവസ്ഥയിൽ ഒരു ഇടപെടൽ നടത്തുകയും ചെയ്തത് എന്നതാണ് സുവിശേഷത്തിൻ്റെ അടിസ്ഥാന ഭാഗം. ഇത് മനസ്സിലാകാതെ ആർക്കും യേശുവിൻ്റെ പഠിപ്പീരുകളോ പരസ്യ ശുശ്രൂഷയോ മനസ്സിലാക്കുവാൻ സാധ്യമല്ല, സാധ്യമല്ല, സാധ്യമല്ല. എന്നാൽ ഇതൊരിക്കലും ആരും പറയാറില്ല. അപ്പോൾ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ഈ പ്രാധാന്യമർഹിക്കുന്ന സത്യം തത്വം വെളിപ്പെടുത്തുകയാണ്. എന്താണ് പറയുന്നത്? മാനസാന്തരപ്പെടുവീൻ. ബാഹ്യമായി നിങ്ങൾ എന്തൊക്കെ ആചാരം കൊണ്ട് നടന്നാലും നിൻ്റെ ശരീരത്തെ ചുടുവാനേൽപ്പിച്ചാലും നീ അന്യഭാഷയിൽ സംസാരിച്ചാലും നീ എന്തെല്ലാം ഗോപ്രായം കാണിച്ചാലും നിൻ്റെ ഉള്ളിൽ മാറ്റം വരുന്നില്ല എങ്കിൽ നിനക്കയ്യോ കഷ്ടം. ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഇനി ഇതിൻ്റെ കൂടെയുള്ള ഒരർത്ഥം, ഇതിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഒരർത്ഥം, അല്ലെങ്കിൽ ഒരു താത്വികം അല്ലെങ്കിൽ പ്രാവർത്തികമായ ഒരു യാഥാർത്ഥ്യം ഞാൻ സൂചിപ്പിക്കട്ടെ. അതായത് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട പ്രക്രിയയാണ് അല്ലെങ്കിൽ വരേണ്ട മാറ്റങ്ങളാണ് ദൈവത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ, നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും ലൗകികമായ മാനുഷികമായ ഒരു ശക്തിക്കും അവകാശമോ അധികാരമോ ദൈവം കൊടുത്തില്ല എങ്കിൽ, ഇത് ദൈവത്തിൻ്റെ മാത്രം അധികാര പരിധിയിൽ നിൽക്കുന്ന ഒരു പ്രവർത്തന മേഖലയാണെങ്കിൽ, അതായത് നമ്മുടെ ഉള്ളിലെ ലോകം, നമ്മുടെ വ്യക്തിത്വം എന്ന വലിയ ആ പ്രപഞ്ചം, അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രക്രിയയിൽ, അതായത് മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവീകമായ പരിവർത്തനങ്ങൾ വരുത്തുന്ന പ്രക്രിയയിൽ ഒരു പുരോഹിതവർഗത്തിനും ഒരു പ്രസക്തിയുമില്ല, ഒരു സ്ഥാനവുമില്ല, ഒരു റോളുമില്ല എന്നത് വളരെ സ്പഷ്ടമായി യേശു ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. എന്താണ് പറയുന്നത്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൽ മാനസാന്തരപ്പെടുവീൻ. ഈ മാനസാന്തരം എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് കടക്കുവാൻ ഒരു പുരോഹിതൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല, ഒരു മെത്രാൻ്റെ നേതൃത്വം ആവശ്യമില്ല. പുരോഹിതനും മെത്രാനും മാനസാന്തരം വരാതിരിക്കാനുള്ള ശുശ്രൂഷയെ ചെയ്യാറുള്ളൂ. കാരണം മനുഷ്യൻ്റെ മനസ്സ് മാറിക്കഴിഞ്ഞാൽ പുരോഹിതൻ പടുത്തുയർത്തിയ ഈ മതത്തിൻ്റെ സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ വീണ് തകർന്നു പോകും. അപ്പോൾ മനുഷ്യനും ദൈവവുമായി, സൃഷ്ടിയും സൃഷ്ടികർത്താവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഇടയിൽ ഒരു വിലങ്ങുതടിയും ഉണ്ടാകരുത് എന്ന ഒരു വലിയ സൂചന ഇവിടെ ഉണ്ട് എന്ന് ആരും നിങ്ങളെ ഇന്ന് വരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ല. മാനസാന്തരം സംഭവിക്കുന്നത് ഒരു വ്യക്തിയും അവൻ്റെ സൃഷ്ടാവായ ദൈവവും തമ്മിൽ മാത്രമാണ്. ഈ രണ്ട് പ്രതിഭാസങ്ങൾ തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്, ഒരു പരസ്പര ചേർച്ചയിൽ ആയിത്തീരുന്ന അവസ്ഥയാണ് മാനസാന്തരം. ഇന്ന് എൻ്റെ ഉള്ള് എങ്ങനെയാണ് ആയിത്തീരിക്കുന്നത് നമുക്കറിയാം. നാം ജനിച്ചപ്പോൾ തൊട്ട് നമ്മുടെ മനസ്സ് പല വിധത്തിലുള്ള പ്രക്രിയയിൽ കൂടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ഫോർമേഷൻ എന്ന് പറയും, ഇംഗ്ലീഷിൽ ഫോർമേഷൻ, രൂപീകരിക്കപ്പെടുന്നു. നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് പിന്നെ ഭവനത്തിൽ നിന്ന് പ്രാപിച്ച പരിശീലനത്തിൽ തൊട്ട് വിദ്യാഭ്യാസത്തിൽ കൂടെ സമൂഹത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കുന്ന അനുഭവങ്ങളിൽ കൂടെ പിന്നെ നമ്മൾ ഔദ്യോഗിക മേഖലയിൽ പോകുന്നു. ഏതൊക്കെ വിധത്തിൽ നോക്കിയാലും ലോകത്തിൻ്റെ തത്വങ്ങളെ ആശ്രയിച്ച് ജീവിക്കാനുള്ള പരിശീലനം മാത്രമാണ് നമ്മുടെ ഉള്ളിൽ നാം ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. നമ്മുടെ ഉള്ള് ലൗകികമാണ്. അങ്ങനെ ലൗകികമായ ഉള്ളിനകത്ത് ദൈവത്തിന് നാം ഇടം കൊടുക്കാറില്ല. അതുകൊണ്ട് ഒരു മാറ്റം വരേണ്ട ആവശ്യമുണ്ട്. ആ മാറ്റം വരുന്നത് വ്യക്തിയും അവൻ്റെ സൃഷ്ടികർത്താവുമായ ദൈവവുമായിട്ട് മാത്രമാണ്. ഇതിനിടയിൽ നുഴഞ്ഞു കയറുവാൻ ലോകത്തിൽ ആർക്കും കഴിവുമില്ല, അവകാശവുമില്ല, അധികാരവുമില്ല. ഇതാണ് യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ മൂലക്കല
കല്ല് എന്ന് നാം വ്യക്തമായി ധരിച്ചിരിക്കും. അപ്പോൾ മാനസാന്തരപ്പെടുവീൻ, ഈ മാനസാന്തരം എന്ന് പറയുന്ന അവസ്ഥയോട് അല്ലെങ്കിൽ അനുഭവത്തോട് പ്രക്രിയയോട് ബന്ധം പുലർത്തുവാനോ അതിൽ കൈകടത്തുവാനോ ഒരു പുരോഹിതനും ഒരു വ്യക്തിക്കും ദൈവം അവകാശം കൊടുത്തിട്ടില്ല. ഇവിടെ ഇടനിലക്കാർക്ക് സ്ഥാനമില്ല എന്നത് അറിയാത്ത ഒരു വ്യക്തിക്ക്, യേശുവിൻ്റെ അനുഗാമിയാണ് അല്ലെങ്കിൽ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു, യേശുവിൻ്റെ മാതൃകയെ ഞാൻ പിന്തുടരുന്നു, യേശുവിൻ്റെ ആശയങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയാൻ യാതൊരു അവകാശമില്ല. അവൻ ക്രിസ്ത്യാനി എന്ന പദത്തിന് അർഹനല്ല. ഇതാണ് നാം ആദ്യമായി മനസ്സിലാക്കുക. രണ്ടാമത്, നാം എന്തിന് മാനസാന്തരപ്പെടണം? മാനസാന്തരം എന്നത് ഇപ്രകാരമാണെങ്കിൽ, അതായത് ഒരു വ്യക്തിയും ദൈവവും മാത്രം ഉൾക്കൊള്ളുന്ന ഒരു അനുഭവമാണെങ്കിൽ എന്തുകൊണ്ട് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അതൊരു കവാടമായി തീരണം? ദൈവരാജ്യം എന്നതോ, യേശു അതിൻ്റെ വിവക്ഷ നമുക്ക് നൽകിയ മാതൃകാ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, നിൻ്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതാണ് ദൈവരാജ്യം. ഇപ്പോൾ ദൈവഹിതം എന്തെന്ന് നമുക്ക് അവ്യക്തമായ അറിവുണ്ട്, പക്ഷേ നിർവഹിക്കാനുള്ള ഇച്ഛാശക്തി നമുക്കില്ല, വിൽ പവർ നമുക്കില്ല. കാരണം പാപം മൂലം മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു വലിയ ഒരു പക്ഷാവാത രോഗം പിടിച്ചിരിക്കുന്നു. വി ആർ പാരലൈസ്ഡ് ഇൻ ആ സ്പിരിച്വൽ ബീയിങ്. അതുകൊണ്ട് ദൈവഹിതം ഇന്നതെന്ന് നാം തിരിച്ചറിയാൻ തന്നെ പ്രയാസമാണ്. പക്ഷെ തിരിച്ചറിഞ്ഞാൽ തന്നെയും അതനുസരിച്ച് പ്രവർത്തിപ്പാനുള്ള കെൽപ്പ് നമുക്കില്ല. അതാണ് പാപത്തിൻ്റെ അടിമത്വം എന്ന് പറയുന്നത്. അറിയുന്ന ദൈവീക നന്മകളെ പ്രയോജനപ്പെടുത്തുവാൻ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുവാൻ മനുഷ്യൻ കഴിയാതിരിക്കുന്ന അവസ്ഥയാണ് പാപത്തിൻ്റെ അടിമത്തം എന്ന വചനം സൂചിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഈ പരാധീനത നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യനെ അവൻ്റെ മനുഷ്യത്വത്തിൽ നിന്ന് അന്യവൽക്കരിക്കുന്ന ഈ ഒരവസ്ഥയിൽ നിന്ന് ദൈവഹിതം തിരിച്ചറിയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുന്നത് സ്വതസിദ്ധമായ എൻ്റെ സ്വാതന്ത്ര്യവും സന്തോഷവുമാണ് എന്ന് മനുഷ്യൻ അനുഭവത്തിൽ കൂടെ തിരിച്ചറിയുന്ന ധന്യമായ ഒരു ജീവിത അവസ്ഥയുടെ പേരാണ് ദൈവരാജ്യം. അതൊരു ഒരു ജാതിയുടെയോ ഒരു മതത്തിൻ്റെയോ ഒരു ഗോത്രത്തിൻ്റെയോ പേര് പോലും അവിടെ വരാൻ സാധ്യമല്ല. നമുക്കറിയാം, നാം ലേബലൊട്ടിക്കുന്നതും നാം ബാഹ്യത കൊണ്ട് പിടിച്ചു നിർത്തുന്നതുമെല്ലാം അടിസ്ഥാനപരമല്ലാത്ത അനുഭവങ്ങളാണ്. അത് മനസ്സിലാക്കേണ്ടതെന്നൊരു ഉദാഹരണം ഞാൻ പറയാം. നാം ജനിച്ചു. ഏത് പുരോഹിതൻ്റെ സഹായത്തോടുകൂടിയാണ് ജനിച്ചത്? ഏത് മെത്രാൻ്റെ സഹായത്തോടുകൂടിയാണ് ജനിച്ചത്? ഒരു മാതാവും പിതാവും നമുക്കുണ്ട്, പക്ഷേ അവർ പോലും ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ ഒരു പാത്രീഭൂതങ്ങളായി അല്ലെങ്കിൽ അതിൻ്റെ കരുക്കളായി പ്രവർത്തിച്ചു. ആത്യന്തികമായി നമ്മുടെ ജീവൻ്റെ അവകാശം ദൈവത്തിൻ്റെ കയ്യിൽ മാത്രമാണ്. മാതാപിതാക്കളല്ല നമ്മുടെ ജീവൻ്റെ ഉറവിടം, ദൈവമാണ്. അതാണ് നമ്മുടെ വിശ്വാസം. എന്നിരിക്കെ എങ്ങനെയാണ് ഈ ബാഹ്യമായ പടക്കോപ്പും കൊണ്ട് നമ്മൾ ഈ നമ്മുടെ ജീവിതത്തെ നിറയ്ക്കുന്നത്? വേണ്ട, നമ്മുടെ മരണം, അവിടെ ആർക്കാണ് അധികാരമുള്ളത്? ഒരു പുരോഹിതനോ മെത്രാനോ വിചാരിച്ചാൽ നമ്മുടെ മരണത്തെ രണ്ട് നിമിഷം മാറ്റി നിർത്താനോ സാധ്യമല്ല. അപ്പോൾ അടിസ്ഥാനപരമായ സത്യങ്ങളിൽ അല്ലെങ്കിൽ അനുഭവങ്ങളിൽ ഒരു പുരോഹിത വർഗത്തിനും കാലുകുത്താൻ ഇടമില്ല എന്നാണ് യാഥാർത്ഥ്യം. വേണ്ട, നമുക്ക് ഭൗതികമായ അനുഭവത്തിലേക്ക് പോകാം. സ്കൂളിൽ പഠിച്ചു, കോളേജിൽ പഠിച്ചു, പരീക്ഷ എഴുതണം. ഏതെങ്കിലും മെത്രാനോ അല്ലെങ്കിൽ പുരോഹിതനോ സഹായിച്ചിട്ടാണോ അവൾ പരീക്ഷ എഴുതുന്നത്? നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും ഒരു ആശയം സ്ഥാപിക്കാൻ അവർക്ക് ആർക്കെങ്കിലും കഴിവുണ്ടോ? ഇല്ല, എനിക്ക് ഒരു എൻ്റെ ചെറുപ്പത്തിലെ വലിയൊരു മോഹമായിരുന്നു പാട്ട് പഠിക്കണം. എനിക്ക് പാട്ടിനോട് ഇന്നും വലിയ താല്പര്യമാണ്. എൻ്റെ ഉള്ളിലെ സംഗീത കല അതിനോട് അവർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. എൻ്റെ ബൗദ്ധികമായ വളർച്ച ഇവർക്ക് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. എൻ്റെ ഉള്ളിൽ സാഹസികമായി ജീവിക്കാൻ ഒരു ഹീറോയിക് തേഴ്സ്റ്റ്, സാഹസികമായി ജീവി വലിയ കാര്യങ്ങൾ ചെയ്യാൻ ഒരു വലിയ മോഹമുണ്ട്. ഒരിക്കലും മനുഷ്യ സമൂഹം മറന്നു പോകാത്ത വിധത്തിൽ അത്യുജ്വലമായ എനിക്ക് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിൽ ഒരു എന്തെങ്കിലും ഒരു കണിക കോൺട്രിബ്യൂട്ട് ചെയ്യാൻ അവർക്ക് ഒന്നുമില്ല. ഈ ബാഹ്യത കൊണ്ട് നടക്കുന്നവരാണ്
അവർക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വിലയേറിയ അനുഭവങ്ങളിലോ അവസ്ഥയിലോ യാതൊരു കോൺട്രിബ്യൂഷനുമില്ല, ബന്ധവുമില്ല, പ്രസക്തിയുമില്ല. ഇത് നാം മനസ്സിലാക്കണം. ഈ യേശു മനസ്സിലാക്കി. അതുകൊണ്ട് ഈ ചപ്പൻ ചവറിൽ നിറഞ്ഞ ഈ മതമെന്ന് പറയുന്ന ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും മാത്രം മനുഷ്യൻ തങ്ങി നിന്നാൽ അവന് സഹിക്കാവുന്ന അല്ലെങ്കിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തത്തിലേക്കാണ് അനുദിനം വഴുതിപ്പോകുന്നതെന്ന് യേശു മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ മാറാലുകളെയെല്ലാം തൂത്തുമാറ്റിയിട്ട് മനുഷ്യന് ഡയറക്റ്റായിട്ട് ദൈവവുമായി ബന്ധം പുലർത്തുവാനുള്ള ഒരവകാശവും സ്വാതന്ത്ര്യവും ലോകത്തിൽ മനുഷ്യജാതിക്ക് പ്രദാനം ചെയ്യുന്നതിന് വേണ്ടിയാണ് യേശു വന്നത് എന്ന് നാം എന്താണ് മനസ്സിലാക്കാത്തത്? അങ്ങനെ മനുഷ്യനും ദൈവവുമായുള്ള അകൽച്ചയെ മാറ്റിയിട്ട് ദൈവഹിതം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിൽ നടപ്പിലാക്കപ്പെടത്തക്കവണ്ണം മനുഷ്യ വ്യക്തിത്വം വളരുന്ന അല്ലെങ്കിൽ അങ്ങനെ വളരാൻ സഹായിക്കുന്ന അതിന് തക്കതായ ഒരു വ്യവസ്ഥിതി ഈ ലോകത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് യേശു വന്നത്. അതിൻ്റെ പേരാണ് ദൈവരാജ്യം എന്നുള്ളത്. അതും സഭയുമായിട്ട് എന്താണ് ബന്ധം? കഴിഞ്ഞ 2000 വർഷം പുരോഹിതവർഗം ലോകത്തിലെമ്പാടും പ്രചരിപ്പിച്ചു നടന്ന പച്ചക്കള്ളം സഭ ദൈവത്തിൻ്റെ രാജ്യമാണെന്നാണ്. സഭ ദൈവത്തിൻ്റെ രാജ്യമെന്നാണ് ആണ് പറയുന്നത്. സഭയിൽ കൂടെ അല്ലാതെ മനുഷ്യന് രക്ഷയില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു, പ്രത്യേകിച്ച് റോമൻ കത്തോലിക്കാ സഭ. സഭയില്ലെങ്കിൽ മനുഷ്യന് രക്ഷയില്ല എന്ന്, സഭയാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞു. ലോകത്തിലേക്കും വലിയ കള്ളമായിരുന്നു അത്. സഭയും ദൈവരാജ്യവും തമ്മിൽ പുലബന്ധം പോലുമില്ല. പുരോഹിതനും ദൈവരാജ്യവും തമ്മിൽ, പുരോഹിതനും മനുഷ്യൻ്റെ മാനസാന്തരവും തമ്മിൽ, പുരോഹിതനും മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൻ്റെ രൂപാന്തരവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇത് നാം തിരിച്ചറിഞ്ഞാൽ നമുക്ക് വിടുതൽ ലഭിക്കും. നമുക്കറിയാം യേശു മനുഷ്യനെ മതത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് എല്ലാവരെയും മനുഷ്യപുത്രന്മാരായും മനുഷ്യപുത്രിമാരായും രൂപാന്തരപ്പെടുത്തുന്നതിന്, അവർക്ക് അവരർഹിക്കുന്ന വില പ്രാപ്യമാക്കേണ്ടതിന് അവരെ ദൈവീകമായി വളർത്തുവാൻ ലോകത്തിലേക്ക് വന്നു. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നസേനായ യേശു മനുഷ്യൻ വളരണം വളരണം വളരണമെന്നുള്ള വലിയ ആഹ്വാനമാണ്. അതാണ് വചനം. വചനത്തെ ഒറ്റ വാചകത്തിൽ നമുക്ക് ഒതുക്കണമെങ്കിൽ ഇത് പറയാം: മനുഷ്യൻ ആത്യന്തികമായി വളർച്ച പ്രാപിക്കുവാൻ ദൈവം നൽകുന്ന ആഹ്വാനം, അതാണ് സുവിശേഷം. അതിനു പകരം മനുഷ്യനെപ്പോഴും മുരടിച്ച് മാത്രം കിടക്കുകയും ആശ്രയിച്ച് മാത്രം നിൽക്കുകയും ചെയ്ത് അവൻ്റെ വ്യക്തിത്വത്തിൽ യാതൊരു വെളിച്ചവും വരാതെ അവനേതാണ്ട് മതപരമായ ഒരു തെണ്ടിയായി മാത്രം കഴിയത്തക്ക ഉദവി ചെയ്യുന്ന ഒരു കോൺസ്പിറസിയായി, ഒരു കുതന്ത്രമായി, യേശുവിൻ്റെ പേരിൽ എന്ന് പറഞ്ഞ് സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഒരു മതം, ഇത് ടോൾസ്റ്റോയ് പറഞ്ഞു, ഇത് അപകടമാണ്, ഇത് ഒഴിവാക്കേണ്ടതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, സാത്താൻ തനിക്ക് പാർക്കാൻ തക്കതായ സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ച് ലോകത്തെമ്പാടും ഊടാടി നടന്നിട്ട് ഒന്നും കിട്ടാതെ തിരിച്ചു വന്നപ്പോൾ സഭ കണ്ടു, അവിടെ പള്ളി കണ്ടു, അവിടെ കയറിയിരുന്നു എന്നാണ് ടോൾസ്റ്റോയ് പറഞ്ഞിരിക്കുന്നത്. എത്രയോ സത്യമാണ്. യേശുവിൻ്റെ പേരിൽ നടക്കുന്ന ഈ മാമാങ്കങ്ങൾ, ഇത് ആദ്യം മുതൽ അവസാനം വരെ പച്ചക്കള്ളമാണ് എന്ന് വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. അത് നിങ്ങളോട് അറിയിക്കുക എൻ്റെ കടമയാണ്. അത് സ്വീകരിക്കുകയോ ഇല്ലയോ നിങ്ങളുടെ സ്വാതന്ത്ര്യം. അത് തള്ളിക്കളയാനും സ്വീകരിക്കാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് അറിയിക്കാതിരിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല. മനുഷ്യർക്ക് വിടുതലുണ്ടായെങ്കിൽ, മനുഷ്യർക്ക് അനുഗ്രഹം പ്രാപിപ്പാൻ ഒരു മാർഗമുണ്ടെങ്കിൽ, അത് യേശു നൽകിയ മാർഗമാണ്. എന്താണ് യേശു നൽകിയ മാർഗം? ഈ ലോകത്തിൻ്റെ മർമ്മങ്ങളിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ തത്രപ്പാടുകളിൽ നിന്ന്, ഈ ലോകത്തിൻ്റെ മിഥ്യകളിൽ നിന്ന് മനം മാറ്റിയിട്ട് നമ്മുടെ വ്യക്തിത്വത്തെ ദൈവീകതയിലേക്ക് തിരിക്കുകയും അതിൻ്റെ ഫലമായി ദൈവികമായ വെളിച്ചം ഉൾക്കൊള്ളുന്നൊരു വ്യക്തിത്വം പ്രാപിപ്പാൻ നമുക്ക് അവകാശമുണ്ടാകുകയും ചെയ്യുക എന്ന വളരെ ധന്യമായ ഒരു വലിയ മാറ്റത്തിൻ്റെ, ഞാനതിന് വിപ്ലവം എന്ന വാക്ക് ഉപയോഗിച്ച് ഞാൻ ആവർത്തിക്കുകയാണ്, ഇതാണ് യഥാർത്ഥ വിപ്ലവം. ലോകത്തിലൊരു വിപ്ലവമുണ്ടെങ്കിൽ, മനുഷ്യന് നന്മ വരുത്തുന്ന വിപ്ലവമുണ്ടെങ്കിൽ, മനുഷ്യജാതിക്ക് ആകമാനം നന്മ വരുത്താൻ പര്യാപ്തമായ വിപ്ലവമുണ്ടെങ്കിൽ അത് ഇത് മാത്രമാണ്.
അതിൻ്റെ ആരംഭമായിട്ടാണ് യേശു പറയുന്നത്, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. നമ്മുടെ ഉള്ളിലുള്ള മാറ്റം മാത്രമാണ് പ്രസക്തം. ബാക്കിയുള്ള ഒരാചാരത്തിനും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ യാതൊരു വിലയുമില്ല എന്ന് യേശു ആവർത്തിച്ച് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പല മേഖലകളിൽ പ്രസ്താവിച്ചിട്ടുള്ളത് ഇനിയും മുൻപോട്ട് നമുക്ക് അന്വേഷിച്ച് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ലഭിക്കും. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഏവരോടുമുള്ള ഏറ്റവും എളിമയാർന്ന സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതുവരെ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ അധികമായി വസിക്കുമാറാകട്ടെ.